അഭിനേ മഹാനടൻ മമ്മൂട്ടിക്ക് ഇന്ന് 68-ാം പിറന്നാൾ മധുരം. 4 പതിറ്റാണ്ടോളമായി മലയാള സിനിമയിലെ മഹാവിസ്മയമായി നിൽക്കുന്ന താരം ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. 3 പ്രാവശ്യം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള മമ്മൂട്ടി പ്രധാനപ്പെട്ട ഭാഷകളിലെല്ലാം നിറസാന്നിധ്യമാണ്. പ്രായത്തെ തോൽപ്പിക്കുന്ന സൗന്ദര്യം കൊണ്ടുകൂടി ശ്രദ്ധേയനാണ് മമ്മൂട്ടി. ഇന്നും മധുര 17-ന്റെ അഴകാണ് മമ്മൂട്ടിക്കെന്നാണ് ആരാധകരുടെ പക്ഷം. പിറന്നാൾ ദിനത്തിൽ പ്രമുഖ താരങ്ങൾ അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതും മമ്മൂട്ടിയുടെ സൗന്ദര്യത്തിന് പിന്നിലെ അത്ഭുതം എന്താണെന്ന ചോദ്യമാണ്. 1951 സെപ്റ്റംബർ 7 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് ചെമ്പെന്ന സ്ഥലത്ത് ജനിച്ച PI മുഹമ്മദ് കുട്ടി പിന്നീട് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി വളരുകയായിരുന്നു. 2 വർഷം മഞ്ചേരിയിൽ അഭിഭാഷകനായി ജോലി ചെയ്ത ശേഷമാണ് മലയാള ചലച്ചിത്ര ലോകത്തേക്ക് മമ്മൂട്ടി ചുവടുവെച്ചത്. മലയാള സിനിമയിൽ നവതരംഗത്തിന് തുടക്കമിട്ട 80-കളിൽ വെള്ളിത്തിരയിലെത്തിയ മമ്മൂട്ടിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 4 പതിറ്റാണ്ട് പിന്നിട്ട മമ്മൂട്ടിയുടെ അഭിനയ ജീവിതം മലയാള സിനിമയുടെ കൂടി ചരിത്രമാണ്. 3 തവണ ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ മമ്മൂട്ടി 5 തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടിയിട്ടുണ്ട്. 12 തവണ ഫിലിംഫെയർ ദക്ഷിണേന്ത്യൻ പുരസ്കാരവും നേടിയിട്ടുണ്ട്. 1998 രാജ്യം പത്മശ്രീ നൽകി ഈ മഹാനടനെ ആദരിച്ചു. 2010 കേരള സർവകലാശാലയിൽ നിന്ന് ഹോണറ്റി ഡോക്ടറേറ്റ് ലഭിച്ച മമ്മൂട്ടിയെ ആ വർഷം ഡിസംബറിൽ ഡോക്ടറേറ്റ് നൽകി കാലിക്കറ്റ് സർവകലാശാലയിൽ ആദരിച്ചു. 1971 പ്രദർശനത്തിനെത്തിയ അനുഭവങ്ങൾ പാളിച്ചകളാണ് മമ്മൂട്ടി അഭിനയിച്ച ആദ്യ ചിത്രം. വെല്ലുവിളികൾ നിറഞ്ഞ ആദ്യകാല അനുഭവങ്ങൾ മനക്കരുത്തും അഭിനയശേഷിയും കൊണ്ട് മമ്മൂക്ക മറികടക്കുകയായിരുന്നു. KG ജോർജിന്റെ മേളയിലെ അഭിനയത്തിലൂടെ മമ്മൂട്ടി ശ്രദ്ധേയനായി. പോലീസ് വേഷത്തിലെത്തിയ യവനിക മലയാളക്കരയിൽ ചലച്ചിത്ര വിജയം നേടിയതോടെ മമ്മൂട്ടി എന്ന മെഗാസ്റ്റാർ പിറവിയെടുക്കുകയായിരുന്നു. രാപ്പകൽ, കാഴ്ച, വാത്സല്യം, അരയിന്നങ്ങളുടെ വീട്, അമരം, ഭൂതക്കണ്ണാടി തുടങ്ങിയ ചിത്രങ്ങളിൽ സ്നേഹനിധിയായ സാധാരണക്കാരന്റെ വേഷത്തിലൂടെ മമ്മൂട്ടി ആരാധകരുടെ മനസ്സിനോട് ചേർന്നു നിന്നു. ബ്ലാക്ക്, ദി കിങ്, ഹിറ്റ്ലർ, വല്യേട്ടൻ, ബൽറാം, രാക്ഷസ രാജാവ് തുടങ്ങിയ സിനിമകളിൽ ചൂടൻ കഥാപാത്രങ്ങളുമായി മമ്മൂക്ക തിളങ്ങി. രാജമാണിക്യം, ഭാർഗവചരിതം 3-ാം ഖണ്ഡം, കോട്ടയം കുഞ്ഞച്ചൻ, കുട്ടേട്ടൻ, തസ്കരവീരൻ, ഒരു മറവത്തൂർ കനവ്, മേഘം, പട്ടാളം തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ നർമ്മരസമുള്ള കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി. മതിലുകൾ, മൃഗയ, സൂര്യമാനസം, വിധേയൻ, വടക്കൻ വീരഗാഥ, യവനിക, ഡോക്ടർ അംബേദ്കർ, പൊന്തൻമാട, കൂടെവിടെ, നായർ സാബ്, അനുബന്ധം, അക്ഷരങ്ങൾ, തനിയാവർത്തനം തുടങ്ങിയവയിലെ വ്യത്യസ്ത വേഷങ്ങൾ മമ്മൂട്ടി എന്ന അഭിനയ പ്രതിഭയുടെ മികവ് തെളിയിക്കുന്നതായിരുന്നു. പടയോട്ടം എന്ന സിനിമയിൽ മോഹൻലാലിന്റെ അച്ഛനായി അഭിനയിച്ചിട്ടുണ്ട്. 1980 സുൽഫത്തിനെ ജീവിത സഖിയാക്കിയ മമ്മൂട്ടിക്ക് സുറുമിയും ദുൽഖർ സൽമാനും മക്കളായുണ്ട്. 4 പതിറ്റാണ്ടിലേറെയായി അഭരപാളികളെ വിസ്മയിപ്പിക്കുന്ന മഹാനടൻ മറ്റൊരു പിറന്നാൾ നുകരുമ്പോൾ ദുൽഖർ എന്ന DQ ആരാധകരുടെ പ്രിയ താരമാണ്. ഏറ്റവും ഒടുവിലായി മമ്മൂട്ടി അഭിനയിച്ച ചിത്രമാണ് മാമാങ്കം. മലയാളത്തിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ സിനിമയാണ് ഇത്. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലാണ് മാമാങ്കം പുറത്തിറങ്ങുന്നത്. എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രം ദേശാഭിമാനത്തിന് വേണ്ടി ജീവൻ വിടിഞ്ഞ ധീരചാവേറുകളുടെ ഇതിഹാസ കഥയാണ് പറയുന്നത്. ധീരയോദ്ധാവിന്റെ പൗരുഷത്തോടു കൂടിയാണ് മമ്മൂട്ടി പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. 10 കോടിയിലേറെ രൂപ ചെലവിട്ടാണ് മാമാങ്കം സിനിമയുടെ സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. 2000-ലേറെ തൊഴിലാളികൾ 3 മാസം കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ സെറ്റ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സെറ്റുകളിൽ ഒന്നാണ്. ഈ സിനിമ ഒക്ടോബറിൽ റിലീസായി തിയേറ്ററുകളിലെത്തും. എന്റർടൈൻമെന്റ് ഡെസ്ക്, തത്വമായി ന്യൂസ്.